എല്ലാവർക്കും നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് എന്റെ അനിയൻ മൂപ്പർ പറഞ്ഞു. ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇതിന്റെ വീട്ടിന്റെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. അപ്പൊ അങ്ങോട്ടേക്ക് പോയാലോ എന്ന് പറഞ്ഞു. ഇവിടെ വീട്ടില് ചോദിച്ചപ്പോ ആർക്കും അതിനെ കുറിച്ച് ആരും പോയിട്ടില്ല, ആർക്കും അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരുവിധ സ്ഥലത്ത് അച്ഛനും അമ്മക്കെല്ലാം അറിയുന്നത്. അപ്പൊ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ വർത്താനം കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറയാ കണ്ടിട്ട് നല്ല വെള്ളച്ചാട്ടാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ പോകുന്ന വഴിക്കെല്ലാം നല്ല നല്ല കുറെ കാഴ്ചകളെല്ലാം ഉണ്ട്. അപ്പൊ ആ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ പോയത്. അത് നിങ്ങൾക്കും കാണാം. പക്ഷെ നമുക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടാ ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങളും അത് കണ്ടു നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇതാ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെയല്ല, വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വെള്ളച്ചാട്ടം ഉള്ളത് വെള്ളിയാമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് കിൻഫ്ര പാർക്കാണ്. അത് കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. അപ്പൊ കുറെ ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഇതിന്റെ സെറ്റപ്പൊക്കെ. ഇതാണ് മട്ടന്നൂരെ പ്രസിദ്ധമായിട്ടുള്ള പഴശ്ശിരാജ NSS കോളേജ്. ഇവിടെയാണ് എൻ്റെ അമ്മ പഠിച്ചത്. അമ്മയും അച്ഛനും കൂടി നടന്നു വരുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത സിനിമാ നടൻ ശ്രീനിവാസൻ പഠിച്ച സ്കൂളാണ്. പിന്നെ പ്രശസ്ത സിനിമാ നടൻ ജഗദീഷ് പഠിപ്പിച്ച സ്കൂളും കൂടിയാണ്. സ്കൂളല്ല, കോളേജാണ് പഴശ്ശിരാജ NSS കോളേജ്. ഓക്കെ. പിന്നെ ഇതാ നമ്മൾ വീണ്ടും വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള അടിപൊളിയായിട്ടുള്ള കുറേ നല്ല കാഴ്ചകളാണ്. ഇപ്പോൾ നിങ്ങൾ ദൂരെ കണ്ടോ, നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂരെ മനോഹരമായിട്ടുള്ള ആ മറ്റേ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുന്നത് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കാണുന്ന ഒരു രംഗമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച കേട്ടോ. അവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു വൈബാണ്. അടുത്ത് തന്നെ നമ്മളിപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് അവിടെയാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. കഫേ ലാമർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. അപ്പം അവിടെ നിന്നും നല്ലൊരു വ്യൂ ആണ്, നമുക്ക് കാണാൻ പറ്റും. അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് നല്ല വ്യൂവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ നല്ല തിരക്ക്. നമ്മൾ പോയത് ഒരു ആറ് മണിക്ക് ശേഷമാണ്. അപ്പം നല്ല തിരക്കുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ അത്തിപ്പഴം അല്ലേ, അത്തിപ്പഴത്തിൻ്റെ അത്തിപ്പഴമാണ്. ഇത് നമ്മുടെ മുരളിയേട്ടൻ്റെ വീട്ടിലാണ്. നമ്മുടെ ഒരു അടുത്ത റിലേറ്റീവ് ആണ് മുരളിയേട്ടൻ. മുരളിയേട്ടൻ്റെ വീട്ടിലെ അത്തിപ്പഴമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മുരളി നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടൊക്കെ സന്ദർശിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. അപ്പം മുന്നിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഖിലേച്ചിയാണ്. നമ്മുടെ മുന്നേ നമ്മൾ ഒരു ഓണത്തിൻ്റെ വീഡിയോയിൽ അഖിലേച്ചിനെയും മോനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അഖിലേച്ചിയാണ് മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുരളിയേട്ടനുണ്ടായിരുന്നു. മുരളിയേട്ടൻ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് വഴി അറിയില്ലായിരുന്നു. അപ്പം മുരളിയേട്ടനും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ പൂക്കളും അതൊക്കെയുള്ള ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. നല്ല കാടും നല്ലൊരു വൈബായിരുന്നു പോകുന്ന ആ ഒരു സമയത്ത്. കുറേ പക്ഷികളെ സൗണ്ടും പിന്നെ വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് പുറത്തുനിന്ന് വന്ന നമുക്കെല്ലാം ഒരു പ്രത്യേക ഒരു രസമാണ്. നാട്ടിലുള്ളവർക്ക് അത്ര ഫീൽ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്കെല്ലാം ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. ഈ വണ്ടിൻ്റെ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക രസമാണ് നമുക്ക്. ഈ ഫോട്ടോഗ്രാഫിക്കെല്ലാം പറ്റിയ സ്ഥലമാണ് കേട്ടോ. ആർക്കും ഫോട്ടോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ നല്ലൊരു പ്ലേസാണ്. കാണുന്നുണ്ടാവും ഇത് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്, ചെറിയ ചെറിയ അരുവികൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ വയനാടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെയൊരു സംഭവമുണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇത് ശരിക്കും ഇങ്ങനെയൊക്കെ വയനാടല്ലാണ് ഞാനൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ വയനാടെന്നല്ല, നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ എല്ലാം ഉണ്ട് നമുക്ക്. ഇപ്പം അനിയൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായി. പോയി നോക്കിയാൽ നമുക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ലൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് ഫോട്ടോ സെഷന് പിന്നെ വീഡിയോയിൽ എടുക്കേണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. കുറേ റബ്ബർ കാടുകളും പിന്നെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. കുറച്ച് ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും, കുറെ ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇതാ നോക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. അതെ അതെ, എല്ലാവരും കണ്ടിട്ട് ഇപ്പം പറയും വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളവിടെ പോകുമ്പോൾ ചെറിയ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അധികം ആഴമൊന്നുമില്ല, ചെറിയൊരു മുട്ടോളം ആഴമുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ താഴത്തേക്ക് പിന്നെ എന്താ പറയേണ്ടത്, നമുക്ക് ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള വെള്ളം അങ്ങനത്തെ ഒന്നുമില്ല.
ചെറിയ രീതിയിൽ ഇതാ ഈ കാണുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാനേ ഉള്ളൂ. ആ സ്ഥലത്ത് തന്നെ ചെറിയ ആഴം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി നിൽക്കുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ അപ്പം നമ്മളും ഇറങ്ങി നോക്കി അതിൽ എങ്ങനെയാണ് മറ്റേ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ആദ്യമേ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ആഴം ഉണ്ടോ എന്നെല്ലാം. അപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ കുറേ ആൾക്കാർ വന്നിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ വേറൊരു സൈഡിൽ കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷേ അവരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം അവിടുന്ന് നമ്മൾ ചെറിയ ഇതൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തതാണിത്. അപ്പം നല്ല രസമാണ്, അധികം ആഴമൊന്നുമില്ല. അപ്പം എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, ഈ വെള്ളമൊക്കെ കാണുമ്പോൾ ആയിരിക്കും ഒഴുകിപ്പോകുന്നൊക്കെ വരിക. അങ്ങനത്തെ ആഴമൊന്നുമില്ല, ആ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നിൽക്കുമ്പോൾ തന്നെ ചെറിയ ആഴമേ ഉള്ളൂ. കണ്ണനൊക്കെ ആദ്യം നല്ല പേടിയായിരുന്നു, പിന്നെ അവൻ ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സും ഫാമിലീസ് ഒക്കെ ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. അടിപൊളിയായിട്ട് എനിക്കും ഫീൽ ചെയ്തായിരുന്നു, നമുക്ക് രണ്ടാൾക്കും നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മൾ വേറെ ആലപ്പുഴയും വയനാട് അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതല്ല എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥ നമ്മൾ എല്ലാവരുടെയും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം കുളിക്കാൻ അതിനു വേണ്ടി റെഡി ആയിട്ട് പോയതൊന്നല്ല, വെറുതെ കാണാന്നുള്ള രീതിയിൽ പോയതായിരുന്നു. അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. എൻ്റെ അനിയൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. അവൻ കുറച്ച് ബിൽഡപ്പൊക്കെ ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വിശ്വാസം, പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു. ഇപ്പം ഞാൻ അവനോട് ചോദിക്കാൻ തുടങ്ങി, അവിടെ വേറെ ഏതെങ്കിലും പ്ലേസ് ഉണ്ടോ ഇതേപോലത്തെ തന്നെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, അപ്പോൾ വേറെ നല്ല നല്ല പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വരുന്നതിന് മുന്നേ അതും കൂടി എക്സ്പ്ലോർ ചെയ്യും. കുറേ നേരം നിന്നില്ല, ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് ആ ഒരു നിങ്ങൾ കാണുന്നില്ലേ മുകളിൽ നിന്ന് വരുന്ന ആ വെള്ളം, അതിൻ്റെ താഴെ കുറച്ച് നേരം നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ വന്നു. കാരണം നമ്മൾ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ വന്നിട്ട് ഈ സ്ഥലം ജസ്റ്റ് കാണാമെന്നുള്ള രീതിയിൽ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ക്യാപ്ചർ ചെയ്തതാണ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല റബ്ബറും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കുറേ റബ്ബറിൻ്റെ കാടുകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ സെഷനും വീഡിയോ സെഷനൊക്കെ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. ആർക്കൊന്നും വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്യേണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വന്നാൽ നല്ല ഫോട്ടോസൊക്കെ കിട്ടും. ഇതിനായിട്ട് നമ്മൾ അങ്ങ് ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അടുത്ത് നിന്ന് നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. താങ്ക് യു, ബൈ ബൈ.